ഗെയിംസിൽ കേരളം അഞ്ചാം സ്വർണം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹൈബോർഡ് ഡൈവിംഗിൽ പി സിദ്ധാർത്ഥാണ് സ്വർണം സ്വന്തമാക്കിയത്. വിശദാംശങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്നും അനന്ത് ചേരുകയാണ്. അനന്ത്, ഏറെ തിളക്കമുള്ള അഞ്ചാം സ്വർണം തന്നെയാണ് കേരളം സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സുരേഷ്, ഇത് നീന്തൽക്കുളത്തിൽ നിന്നും കേരളം നേടുന്ന നാലാം സ്വർണമാണ്. മുമ്പ് സാജൻ പ്രകാശ് നേടിയ ട്രിപ്പിളിനൊപ്പം ഇപ്പോൾ സിദ്ധാർത്ഥ് പർദേശ് കൂടി മീറ്റ് റെക്കോർഡോടുകൂടി ഒരു സ്വർണം നേടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം, ഡൈവിങ്ങിൽ ആദ്യമായാണ് കേരളം ഇത്തരത്തിലൊരു ആധിപത്യം പുലർത്തുന്നത്. 10 മീറ്റർ ഹൈബോർഡ് ഡൈവിങ്ങിലാണ് മീറ്റ് റെക്കോർഡോടുകൂടി സിദ്ധാർത്ഥ് പർദേശ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് മറ്റു മത്സരങ്ങളെല്ലാം തന്നെ, ഇനി വരാനുള്ള മറ്റ് ഫൈനലുകളുണ്ട്. ആ ഫൈനലുകളെല്ലാം തന്നെ കേരളത്തിന് മെഡൽ പ്രതീക്ഷയുള്ള മത്സരങ്ങളാണ് നീന്തൽ കുളത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇനിയുള്ള മത്സരങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം, ഡൈവിംഗ് മത്സരങ്ങളിൽ കേരളം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കുന്നതെന്ന് വേണം കരുതാൻ. ഒപ്പം തന്നെ നീന്തൽ കുളത്തിൽ മൊത്തം 4 സ്വർണമായി, ഇതോടുകൂടി 5 സ്വർണവും 6 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി നാലാം സ്ഥാനം കേരളം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനിയുള്ള മത്സരങ്ങൾ ഏറെ നിർണായകമാണ്. ഇനി നടക്കാനുള്ള 4 ഫൈനലുകളും ഏറെ നിർണായകമാണ് സുരേഷ്. ദേശീയ ഗെയിംസിൽ കേരളം അഞ്ചാം സ്വർണം സ്വന്തമാക്കിയിരിക്കുകയാണ്. 10 മീറ്റർ ഹൈബോർഡ് ഡൈവിങ്ങിൽ പി സിദ്ധാർത്ഥാണ് സ്വന്തം സ്വർണം നേടിയിരിക്കുന്നത്. ഇപ്പോൾ ദിൽജിത്ത് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ദിൽജിത്ത്, നീന്തൽക്കുളത്ത് നിന്നും 4ാം സ്വർണമാണ് കേരളം പി സിദ്ധാർത്ഥിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നൽകുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിന് സ്വന്തമാക്കുന്നത് 10 മീറ്റർ ഹൈബോർഡ് ഡൈവിങ്ങിലാണ് കേരളത്തിനായി സിദ്ധാർത്ഥ് പർദേശി സ്വർണം നേടിയിരിക്കുന്നത്. കേരളത്തിനായി മത്സരിക്കുന്ന സിദ്ധാർത്ഥ് മലയാളി തരമല്ല, മഹാരാഷ്ട്ര സ്വദേശിയാണ്. 3 വർഷമായി സിദ്ധാർത്ഥ് കേരളത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. പൂനെ സ്വദേശിയായ സിദ്ധാർത്ഥ് പാങ്ങോട് ആർമി സ്കൂൾ ക്യാമ്പിലാണ് പരിശീലനം നടക്കുന്നത്. 3 വർഷമായി കേരളത്തിന് വേണ്ടി വിവിധ മത്സരങ്ങളിൽ ദേശീയ തലത്തിലും മത്സരിക്കുന്നുണ്ട്. കോമൺവെൽത്തിലും സിദ്ധാർത്ഥ് കേരളത്തിനായി പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പരിശീലകനായ ബി എസ് രവിശങ്കറിന്റെ കീഴിലാണ് സിദ്ധാർത്ഥ് പരിശീലനം പൂർത്തിയാക്കിയത്. കേരള ടീമിനായി സിദ്ധാർത്ഥ് മാത്രമാണ് ഹൈബോർഡ് ഡൈവിങ്ങിൽ പങ്കെടുത്തിരുന്നത്. ഇന്നലെ നടന്ന വനിതാ വിഭാഗം ഹൈബോർഡ് ഡൈവിംഗ് കേരളത്തിനായി മറ്റാരും പങ്കെടുത്തിരുന്നില്ല. പുരുഷ വിഭാഗത്തിലും കേരളത്തിനുമുള്ള മറ്റ് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ് മാത്രമായിരുന്നു കേരളത്തെ പ്രതിനിധീകരിച്ച് എത്തിയത്. മത്സരാർത്ഥികൾ പുരുഷ വിഭാഗം 10 മീറ്റർ ഹൈബോർഡ് ഡൈവിങ്ങിൽ മത്സരാർത്ഥികൾ പൊതുവെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗം മത്സരം ആരംഭിച്ച് വളരെ വേഗം തന്നെ മത്സരങ്ങൾ പൂർത്തിയായി. തുടർന്ന് നടന്ന ജഡ്ജിങ്ങിലാണ് കേരളത്തിന്റെ സിദ്ധാർത്ഥ് പ്രദേശിക്ക് സ്വർണം നേടിയത്. ഇതുവരെയുള്ള മീറ്റ് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ സിദ്ധാർത്ഥ് പ്രദേശി സ്വർണം സ്വന്തമാക്കിയത്. ഇതോടെ കേരളത്തിന് 5 സ്വർണമാണ് സ്വന്തമായിരിക്കുന്നത്. സുരേഷ്, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ ഗെയിംസിൽ കേരളം 5ാം സ്വർണം സ്വന്തമാക്കിയിരിക്കുകയാണ്. പി സിദ്ധാർത്ഥാണ് 10 മീറ്റർ ഹൈബോർഡ് ഡൈവിങ്ങിൽ സ്വർണം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതോടെ നീന്തൽക്കുളത്തിൽ നിന്നും കേരളം 4 സ്വർണമാണ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ദിൽജിത്തും ന്യൂസ് ഡെസ്കിൽ നിന്നും അനന്തും നൽകിയത്.